ഹലോ സുഹൃത്തുക്കളെ, നമ്മളൊന്നൊരു പുതിയ വർക്കിനാണുള്ളത്. നമ്മുടെ താരങ്ങളാണ് ഈ പോണത്. താറാവ്, കോഴി, ആട്. ഈ ആടിന് വേണ്ടിയിട്ട് ആണ് നമ്മളൊന്ന് കെട്ടാൻ പോകുന്നത്. അതായത് ആട് ഫാം, ഒരു ചെറിയൊരു ഏരിയ ആണ്. അതായത് ഒരു ഏകദേശം ഒരു 10-45 മീറ്റർ ഏരിയ മാത്രമാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആടിനെ പട്ടികൾ വന്ന് കടിച്ചിട്ട് സാറാകെ പെട്ടു. അപ്പോൾ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അന്വേഷിച്ചപ്പോഴാണ് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ വിളിച്ചത്. അങ്ങനെ നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 അടിയുടെ കുഴി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 2 അടിയുടെ കുഴി എടുത്തിട്ടുണ്ട്. സാറ് മുന്നേ എന്നോട് അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കല്ല് സാറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു ഞാനൊരു വരി കല്ല് കെട്ടുന്നുണ്ട്, അപ്പോൾ അത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ കല്ല് കെട്ടിയിട്ടുണ്ട്. 5 അടിയുടെ നെറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 7 അടിയുടെ പില്ലർ വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ കല്ലൊരു വരി കെട്ടിയത് കൊണ്ട് നമ്മൾ 8 അടിയുടെ പില്ലർ ഇട്ടിട്ടാണ് ഇവിടെ ഈ വർക്ക് ചെയ്യുന്നത്. 8 അടിയുടെ പില്ലർ 2 അടി മണ്ണിൽ താഴ്ത്തി 1 അടി കല്ലിൻ്റെ ഹൈറ്റും കഴിച്ച് മുകളിലോട്ട് 5 അടി, മൊത്തം 3 അടി നമ്മൾക്ക് അടിയിൽ പോകുന്നുണ്ട്. 5 അടി മുകളിലോട്ടും കിട്ടണം. അങ്ങനെ 8 അടിയുടെ പില്ലർ ഇട്ടാണ് ഇപ്പം നമ്മൾ വാട്ടർ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചരടെല്ലാം കെട്ടി മൂലക്കാലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പോസ്റ്റുകൾ ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് ഉറപ്പിക്കും. അത് നല്ല മണ്ണൊക്കെ ഇട്ട് ഇടിച്ചാണ് ഉറപ്പിക്കുന്നത്. കോൺക്രീറ്റും കാര്യങ്ങളും ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നാളെ സപ്പോസ് ഇത് മാറ്റി വലുതാക്കുക, എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ടാൽ കാല് പൊട്ടിച്ച് കളയേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് മണ്ണിൽ തന്നെ ഉറപ്പിക്കുന്നത്. ഇത്രയും വെയിറ്റുള്ള പോസ്റ്റ് ആയതുകൊണ്ട് ചെറിയ മറിയ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പം നമ്മൾ കമ്പികൾ വിരിച്ച് വൃത്തിയായിട്ട് പോസ്റ്റിൽ ഉറപ്പിച്ച് കെട്ടുന്നുണ്ട്. ലൈം വലിച്ചിരിക്കുന്നതൊക്കെ ടാറ്റയുടെ 12 kg കമ്പിയാണ് കെട്ടാൻ ഉപയോഗിക്കുന്നത്. 14 kg ടാറ്റയുടെ കമ്പി തന്നെയാണ്. എല്ലാം ഗാൽവനൈസ്ഡ് അയണാണ്, തുരുമ്പാവില്ല. ടാറ്റയുടെ കമ്പി ഇട്ട് കെട്ടുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ നിൽക്കും. അതാണ് നമുക്കതിൻ്റെ ഒരു മെച്ചം. ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് കാലെല്ലാം വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് കാല് നമ്മൾ ഈ പോസ്റ്റുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അത് ടൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ലൈം വലിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 3 ലെയർ കമ്പിയാണ് നമ്മൾ വലിച്ചിട്ടുള്ളത്. ഗ്യാപ്പില്ലാതെ എല്ലാ പോസ്റ്റിനും നമ്മൾ വൃത്തിയായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ലേബേഴ്സ് എല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. മിനിമം 20-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ ഒരു ഫിനിഷിങ് നമ്മുടെ വർക്കിൽ എപ്പോഴും കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മെഷെല്ലാം കൊണ്ടുവന്നിട്ട് ടൈറ്റ് വലിച്ച് കെട്ടാൻ പോവുകയാണ്. മെഷ് നിവർത്തിയിട്ടുണ്ട്. ഇനി അത് ടൈറ്റ് വലിച്ച് കെട്ടും. ഒരു ഭാഗത്ത് ഒരു ഭാഗത്തായിട്ട് ടൈറ്റ് വലിച്ച് ഫുൾ ടൈറ്റിൽ കെട്ടുക. അതാണ് ഇനി അടുത്ത പരിപാടി. ഇതുപോലെ 3-4 2 ആളും നിന്ന് വലിച്ചിട്ടാണ് നമ്മൾ കെട്ടുക. അതിൻ്റെ ഒരു വൃത്തി ആ വർക്കിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇങ്ങനെ ടൈറ്റ് വലിച്ച് കെട്ടണം. എന്നാലാണ് നമ്മൾ വിചാരിച്ച ഒരു ഗുണം കിട്ടുകയുള്ളൂ. പ്രത്യേകം പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ നെറ്റിൻ്റെ മുകളിൽ ഒരു ഗോട്ട് പ്രൈമർ അടിച്ച് അതിൻ്റെ മുകളിൽ ഒരു ഗോട്ട് പെയിൻ്റ് അടിച്ച മെഷീനാണ് നമ്മളിന്ന് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ആ നീല കളർ കാണുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിൻ്റെ ഫാമും മറ്റുള്ള ഫാം ഹൗസൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നെറ്റും പ്ലെയിം വയറും കൂട്ടി കെട്ടുന്നതാണ് ഈ കാണുന്നത്. ഇതേപോലെ എല്ലാ ഗ്യാപ്പിലും, ഒരു ഗ്യാപ്പ് ഒഴിവാക്കിയില്ല, എല്ലാ ഗ്യാപ്പിലും വൃത്തിയായി ടൈറ്റായി കെട്ടും. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഹൈറ്റും കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഗേറ്റിൻ്റെ ഗ്യാപ്പ് വരെ നമ്മൾ നെറ്റ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആ ഗേറ്റാണ് കേട്ടോ. ഗേറ്റിൻ്റെ മുകളിലും നമ്മൾ മെഷ് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. വളരെ വൃത്തിയായി തന്നെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റാവുന്നൊരു കമൻ്റ് ഇടണം, അഭിപ്രായങ്ങൾ അയച്ച് തരണം. ഓൾ കേരള നമ്മുടെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ആർക്കും വിളിക്കാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. നമ്മളെല്ലാം പറഞ്ഞുതരാൻ തയ്യാറാണ്. വർക്കല്ല, നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഫാം ഹൗസൊക്കെ ആവശ്യമുള്ളവർ വിളിക്കുക കേട്ടോ. നമ്മൾ ഓൾ കേരള നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ വാച്ച് ചെയ്തതിന് 1000 നന്ദി.